ഇക്കൊല്ലം കണ്ണീരോണമായി ഏലം കർഷകർ. പ്രതികൂല കാലാവസ്ഥയും വില തകർച്ചയും മൂലം മലയോരത്തെ ഏലം കർഷകർക്ക് ഈ ഓണവും കണ്ണീരിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏലം പ്രതിസന്ധികളിൽ ഇടപെടൽ നടത്താതെ കർഷകരെ അവഗണിക്കുകയാണെന്നാണ് ആരോപണം. കിലോയ്ക്ക് 4000 രൂപ വരെ വില ലഭിച്ചിരുന്ന ഏലക്കായ് ഇന്ന് 700 രൂപയിലേക്ക് തകർന്നടിഞ്ഞു. വില ഉയർന്നു നിന്നപ്പോൾ വളം കീടനാശിനികൾക്ക് കമ്പനികൾ വർദ്ധിപ്പിച്ച വില ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഇരട്ടിയിലധികം വില വർദ്ധിപ്പിച്ച കമ്പനികൾ ഏലം വില കൂപ്പുകുത്തിയപ്പോൾ പോലും നേരിയ തോതിൽ വില കുറയ്ക്കുവാൻ തയ്യാറായില്ല. ഈ പ്രശ്നത്തിൽ സർക്കാരിന് വളം കീടനാശിനി കമ്പനികൾ വില വർദ്ധിപ്പിച്ചത് നിയന്ത്രിക്കാൻ കഴിയാതെ സർക്കാർ സംവിധാനം പരാജയപ്പെടുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് കർഷകർക്ക് ഇരട്ടി പ്രഹരമായി മാസങ്ങളായി തുടരുന്ന കനത്ത മഴ. മഴ മൂലം ഏലത്തോട്ടങ്ങളിൽ അഴുകൽ ബാധിച്ചും കൃഷി വ്യാപകമായി നശിച്ചു. തുടരെയുള്ള മഴ മൂലം വളപ്രയോഗം നടത്താൻ കഴിയാത്തതിനാൽ കൃഷി ഭൂരിഭാഗവും നശിച്ചു. അതേസമയം തുടരെയുള്ള പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കർഷകർക്ക് കൈത്താങ്ങാകുന്നില്ല. മളത്തിന്റെ വില വർധനവ് മൂലവും തൊഴിലാളികളെ വേതന വർധനവ് മൂലവുമാണ് ഇപ്പോൾ വളരെ പ്രതിസന്ധിയായിരിക്കുന്നത്. അത് തന്നെയുമല്ല, ഏലത്തിന്റെ കേടുകളും അഴുകലുകൾ ആണ് സഹിക്കാൻ മേലാതെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാണുന്ന ചെടി നാളെ മറിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് മനുഷ്യനാകെ ഞെരുക്കത്തിലാണ്. വിലത്തകർച്ചയിൽ കിടന്ന് മനുഷ്യൻ നെട്ടോട്ട് ഓടുകയാണ്. ഇതിനെ ഒരു പ്രതിവിധിയായി കേന്ദ്ര സർക്കാരോ മുൻപോട്ട് വരുന്നില്ല. മനുഷ്യൻ കടക്കണിയുടെ വക്കിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏലത്തിന് താങ്ങുവില നിശ്ചയിക്കുന്നതിനോ വളം കീടനാശിനികളുടെ അമിതവില നിയന്ത്രിക്കുന്നതിനോ കൃഷിനാശം സംഭവിച്ച ഏലം കർഷകർക്ക് നഷ്ടപരിഹാരത്തിനോ സർക്കാർ രംഗത്തെത്തുന്നില്ല. ഓണത്തിന് നാടെങ്ങും ആഘോഷത്തിലമരുമ്പോൾ ഏലം കൃഷി നശിച്ചതിൽ ദുരിതത്തിലായ കർഷകരുടെ ഓണക്കാഴ്ചയാണ് മലയോരത്തിൽ കാണാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ രാജകുമാരി.